നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് ഒരു കാലത്ത് കേരളത്തിലെ ബി ജെ പിയിലേക്ക് ആളുകളെ എത്തിക്കാനും ബിജെപിയെ ഉയർത്തിക്കൊണ്ടുവരാനും അഹോരാത്രം പ്രയത്നിച്ച വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നാൽ ഇന്ന് അതേ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഏറെ കാലമായി ശോഭാ സുരേന്ദ്രൻ പൊതുമധ്യത്തിൽ വന്നിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ പോലും ഒരഭിപ്രായവും രേഖപ്പെടുത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നൽകി ബി ജെ പിയിൽ സീറ്റ് ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് അത് ഒരു പ്രമുഖ വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇക്കാലം അത്രയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ശോഭയുടെ രംഗപ്രവേശനം ഇത് സംസ്ഥാന ബിജെപിയിൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് കാരണമായിരിക്കുന്നത് ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത് പരിപാടികളിൽ നിന്ന് ഉൾപ്പെടെ മാറ്റി നിർത്തി സമൂഹ മധ്യത്തിൽ തന്നെ അപമാനിക്കുന്നുവെന്നാണ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അവർ പറഞ്ഞു വെച്ചത് താൻ പാർട്ടി വിടുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചു പാർട്ടിയോട് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തുന്നത് എന്ന് വിശദീകരിക്കുന്നു ആരാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് എന്നും ഇവർ ചോദിക്കുന്നുണ്ട് വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവരോട് ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ ഒതുക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നാണ് ബി ജെ പി നേതാക്കൾ പോലും പറഞ്ഞു വയ്ക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് താൻ മാത്രമല്ല ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നത് എന്നും വേദനിക്കുന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയെങ്കിലും ആരും കരഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ താൻ വിമത സ്വരം ഉയർത്തുന്നത് എന്നാണ് ശോഭ അഭിപ്രായപ്പെടുന്നത് കെ സുരേന്ദ്രനെതിരെ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഓരോ ആരോപണങ്ങളും നിരവധി ഘട്ടങ്ങളിൽ രണ്ട് നേതാക്കളും പരസ്പരം കൊമ്പു ചെയ്തിരുന്നു എന്നാൽ ഏറെ കാലമായി ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയ മധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് അതിനർത്ഥം താൻ ബി വിട്ടു എന്നല്ല ചില നേതാക്കൾ തന്നെ ടിച്ചമർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യപ്രതികരണവുമായി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി നേതാക്കൾക്കുള്ളിൽ നിരവധി പൊട്ടിത്തെറുകൾ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ ഇതിനു മുൻപും പുറത്തു വന്നിരുന്നു അധ്യക്ഷനായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒതുക്കൽ രാഷ്ട്രീയം ബി ജെ പിയിൽ ഉടലെടുത്തത് കേരളം പിടിക്കുക എന്ന വലിയ ദൗത്യം കേന്ദ്രം മുന്നോട്ട് വെക്കുമ്പോഴും കേരള ഘടകത്തിലെ ഈ പൊട്ടിത്തെറുകൾ തന്നെയാണ് അതിന് വിനയായി ഭവിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രന് മാത്രമല്ല നിരവധി പ്രമുഖർക്കും സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത് കൃഷ്ണകുമാറിന്റെയും സുരേഷ് ഗോപിയുടെയും എല്ലാം അവസ്ഥ അതിഥയനീയമെന്ന് തന്നെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എം ടി രമേശിനെയും ഇത്തരത്തിൽ അടിച്ചമർത്തിയതായ വാർത്തകളും എത്തുന്നുണ്ട് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനി ഒരു വർഷം മാത്രം ബാക്കി നൽകിയാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രനെതിരെ പരസ്യ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തുന്നത് ബിജെപിയുടെ ക്ലാസ് മണ്ഡലമായ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിയുടെ പൊതുവികാരം ആറ്റിങ്ങലിൽ മത്സരിക്കണമെന്ന നിലപാട് ശോഭാ സുരേന്ദ്രൻ തുടർന്ന് കേന്ദ്ര നേതൃത്വം അനുനയ ചർച്ചകൾക്ക് തയ്യാറായേക്കും റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട് ഏതായാലും അക്ഷരാർത്ഥത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമായി കേരള ബി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്